ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് ഫുഡ് ഗാലറി ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് അതായത് നല്ല ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ ആണ് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കാനായിട്ട് നല്ല പാടായിരിക്കും എന്നാണ് വിചാരിക്കുക പക്ഷേ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈസി ആയിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ലൈൻ ഐറ്റം ആണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഈ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ കൂടെയുള്ള ബിലേക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ ഓൾ തന്നെ എന്തായാലും ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് പത്ത് സ്ലൈസ് ബ്രെഡാണ് ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതിൻ്റെ എഡ്ജ് ഭാഗമുണ്ടല്ലോ ഈ ബ്രൗൺ ആയിട്ടിരിക്കുന്ന ഭാഗം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല ഈ വൈറ്റ് പോശ മാത്രമേ ആവശ്യമുള്ളൂ കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ബ്രെഡ് ഫുള്ളായിട്ട് എഡ്ജി ഭാഗമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ബ്രെഡ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര തന്നെ വേണമെന്ന് നിർബന്ധമില്ല കുഴച്ചെടുക്കുന്ന സമയത്തെ മനസ്സിലാവൂ ഇനി ഈ പാല് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് പൊടി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ആദ്യമേ ഫുള്ളായിട്ട് ഒഴിക്കരുത് അപ്പോൾ വെള്ളം കഴിഞ്ഞാൽ പിന്നെയും പൊടി ഇടേണ്ടി വരും ബ്രെഡ് പൊടി ഇടേണ്ടി വരും അപ്പോൾ കുറച്ചായിട്ട് ഒഴിക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്താണ് മനസ്സിലാവുക എത്ര പാലാണ് ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് അതായത് ചിലപ്പോൾ ഓരോ ബ്രെഡിന് അനുസരിച്ചിട്ടൊക്കെ പാലിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവാം അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് പാൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അതായത് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ വലിപ്പത്തിൽ ഉരുട്ടാം ഇതാ കണ്ടില്ലേ ഇതുപോലെ ഉരുട്ടിയെടുക്കാം നമുക്കറിയാമല്ലോ ഗുലാബ് ജാമുൻ്റെ വലിപ്പം ആ ഒരു വലിപ്പത്തിൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വച്ചിരിക്കുന്ന ബ്രെഡ് ഫുള്ളായിട്ട് ഉരുട്ടിയെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു പാന് സ്റ്റൗവിലേക്ക് വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലക്കെ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഒന്ന് കുത്തി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടി ചേർക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാം ഞാൻ ഇതുവരെ തീ കത്തിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഓണാക്കിയിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം പിന്നെ ഇനി ഇത് ഫുൾ ടൈം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചസാര അലിഞ്ഞു വന്നോളൂ ഞാനിപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലഞ്ഞ് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം ഇനി സ്റ്റൗവിലേക്ക് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്തിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പാന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടാവാതെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ കുടിക്കും അപ്പോൾ ശരിയായി വരില്ലല്ലോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നാലേ നന്നായിട്ട് വന്തു വരുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ നമ്മൾ ഈ ബോൾസ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് അപ്പോൾ ഒരു ഭാഗമൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ നല്ല കുഴിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിട്ട് ഇതിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതിപ്പോൾ കണ്ടില്ലേ നല്ല കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണയിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോൾസിലേക്ക് എണ്ണ കുടിക്കാതെ തന്നെ നന്നായിട്ട് കിട്ടും അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ബ്രെഡ് ആണല്ലോ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഫ്ലെയിം കൂട്ടി വെക്കാൻ പറഞ്ഞിട്ട് കരിഞ്ഞു പോകരുത് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം ഇതിപ്പോൾ തിളച്ചരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ ബ്രെഡ് ബോൾസ് അത് ഫുള്ളായിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് രണ്ട് മിനിറ്റ് ഇതുപോലെ വെച്ചുകൊടുക്കാം ഷുഗർ സിറപ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിവിടെ മൂടി വെക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ആയിട്ടുണ്ട് ഈ ഷുഗർ സിറപ്പ് ബ്രെഡ് ബോൾസിലേക്ക് പിടിച്ചിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഉൾവശ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് സിറപ്പ് കയറിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് എമ്മിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഗുലാബ് ജാമുന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കരുത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളൂ പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബടൻ ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക് യു